എൻ്റെ പേര് ക്രിസ്റ്റ്യൻ ജോസഫ്. ഞാൻ തലശ്ശേരി രൂപത കടിമേനി ഇടവക അംഗമാണ്. ഞാൻ ഈ കഴിഞ്ഞ മാർച്ച് 5-ാം തീയതിയാണ് ഇവിടെ വന്ന് ആദ്യമായി ഉടമ്പടി എടുത്തത്. കഴിഞ്ഞ ഫെബ്രുവരി അതിന് തൊട്ട് മുൻപ് ഫെബ്രുവരി മാസത്തിൽ എൻ്റെ വൈഫ് ഒ ഇ ടി പാസ്സായി മാതാവിൻ്റെ നിലയം കൊണ്ട് യു കെയിലേക്ക് പോയിരുന്നു. അതേ തുടർന്ന് ഞാനും യു കെയിലേക്ക് പോകാനുള്ള അതിൻ്റെ പ്രോസസ്സിങ് ആരംഭിക്കാനുള്ള ശ്രമത്തിലായിരുന്നു. പക്ഷേ എനിക്ക് പ്രോസസ്സിങ് ആരംഭിക്കുന്നതിന് ഏതാനും തടസ്സങ്ങൾ നേരിട്ടു. ഏതാനും വർഷം മുൻപ് വരെ ഞാനൊരു സജീവ രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നു. അതിൻ്റെ ഭാഗമായി എൻ്റെ പേരിൽ ഒരു പോലീസ് കേസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് വിദേശത്തേക്ക് പോകുവാൻ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പോകുവാൻ സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ്. അപ്പോൾ എനിക്ക് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്ന ഒരവസ്ഥയായിരുന്നില്ല ഉണ്ടായിരുന്നത്. ഒക്ടോബർ മാസത്തിൽ വൈഫ് ഒ ഇ ടി പാസ്സായപ്പോൾ മുതൽ തന്നെ ആ കേസ് തീർപ്പാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ഞാൻ ആരംഭിച്ചിരുന്നു. ജനുവരി മാസം 24-ാം തീയതിയാണ് ആ കേസ് പരിഗണിക്കുന്ന മജിസ്ട്രേറ്റ് കോടതി. ആ ദിവസമാണ് ആ കേസ് പരിഗണിക്കാൻ വേണ്ടി വെച്ചിരുന്നത്. പക്ഷേ ജനുവരി 24-ാം തീയതി അന്ന് തീരും എന്നാണ് വക്കീലും എല്ലാവരും പറഞ്ഞിരുന്നത്. പക്ഷേ ജനുവരി 24-ാം തീയതി കേസ് പരിഗണിച്ച കോടതി എൻ്റെ അപ്പീൽ എൻ്റെ ഹർജി തള്ളുകയും വിചാരണ നേരിടണമെന്ന് ആവശ്യപ്പെടുകയുമാണ് ചെയ്തത്. വിചാരണ നടപടികൾ ആരംഭിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല. വിചാരണ നടപടികൾ തുടങ്ങി അത് പൂർത്തിയാകണമെങ്കിൽ കുറഞ്ഞതൊരു 5 വർഷമെങ്കിലും മുന്നോട്ട് പോകും. ആ കാലയളവിൽ എനിക്ക് വിദേശത്തേക്ക് പോകാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുകയും എന്താണ് ഇനി മുന്നോട്ട് ചെയ്യേണ്ടതെന്ന് ഞാനിങ്ങനെ ആകുലപ്പെടുകയും ചെയ്തു. അപ്പോൾ ഞാൻ കൃപാസനത്തിൽ വരണമെന്നും ഇവിടെ വന്ന് ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കാം, അപ്പോൾ എനിക്ക് ഈ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമുണ്ടാകുമെന്ന് ഞാൻ അടിയുറച്ച് വിശ്വസിച്ചിരുന്നു. ഫെബ്രുവരിയിലെ അവസാനം വൈഫ് യു കെയിലേക്ക് പോയി. അതിനുശേഷം മാർച്ച് മാസം 5-ാം തീയതി ഞാനിവിടെ കടന്നു വരികയും ഉടമ്പടിയെടുക്കുകയും ഞാൻ തുടർന്ന് ഉടമ്പടിയിലൂടെ മുന്നോട്ട് പോവുകയും ചെയ്തു. ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുൻപ് തന്നെ ഈ കേസ് മജിസ്ട്രേറ്റ് കോടതി തള്ളിയപ്പോൾ ഇതിൻ്റെ അപ്പീൽ ഹൈക്കോടതിയിൽ പോകുന്നതിനെപ്പറ്റി ഞാൻ ഹൈക്കോടതി വക്കീലുമാരുമായിട്ട് ആശയവിനിമയം നടത്തിയിരുന്നു. ചില വക്കീലുമാർ ഹൈക്കോടതിയിൽ നിന്ന് മജിസ്ട്രേറ്റ് കോടതിയുടെ അതിനെതിരെ അനുകൂലമായി ഉത്തരവ് കിട്ടാൻ സാധ്യത ഉറപ്പ് പറഞ്ഞിരുന്നില്ല. പക്ഷേ ഞാനിവിടെ വന്ന് ഉടമ്പടിയെടുത്തു. ഉടമ്പടിയെടുത്തതിന് ശേഷം ഞാൻ വീണ്ടും വക്കീലുമാരെ സമീപിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, ഇപ്പോൾ ഒരു അനുകൂലമായ സാഹചര്യം നിലവിൽ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. എൻ്റെ കേസ് പോലെ സമാനമായ ഒരു കേസിൽ കോഴിക്കോട് ഉള്ള ഒരു കേസിൽ ഇതേപോലെ സമാനമായ ഒരു കേസിൽ ഹൈക്കോടതിയിൽ നിന്ന് അനുകൂലമായിട്ട് ഉത്തരവ് വന്നിട്ടുണ്ട്. അപ്പോൾ ആ കേസ് കോട്ട് ചെയ്തുകൊണ്ട് നമുക്ക് കേസ് വാദിക്കാം, അപ്പോൾ അനുകൂലമായിട്ടൊരു ഉത്തരവ് ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നോട് വക്കീൽ പറഞ്ഞിരുന്നു. ആ സമാനമായ കേസിൽ ഉത്തരവ് വന്നത് ഫെബ്രുവരി മാസം 15-ാം തീയതി ആയിരുന്നു. ഞാനപ്പോൾ എൻ്റെ കേസ് ഞാൻ മജിസ്ട്രേറ്റ് കോടതിയിൽ പരാജയപ്പെട്ടതിന് ശേഷം ഞാൻ കൃപാസനത്തിൽ വരണമെന്നും ഞാൻ ആത്മീയമായിട്ടൊക്കെ നവീകരിക്കണമെന്നും ഒക്കെ ആഗ്രഹിച്ച് ഞാൻ എൻ്റെ മനസ്സിൽ ഒരു തീരുമാനമെടുത്തത് ഫെബ്രുവരി മാസം 15-ാം തീയതിയാണ്. ഫെബ്രുവരി മാസം 15-ാം തീയതി ഞാൻ തീരുമാനമെടുത്തു കൃപാസനത്തിൽ പോകണം, എന്നെ തന്നെ നവീകരിക്കണം, കുറച്ചുകൂടി വിശുദ്ധിയിലും ആത്മീയതയിലൊക്കെ മുന്നോട്ട് ജീവിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചത് ഫെബ്രുവരി മാസം 15-ാം തീയതി ആയിരുന്നു. അതിനുശേഷം വൈഫ് പോകുന്നതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് തിരക്കുകളുണ്ടായിരുന്നുകൊണ്ടാണ് മാർച്ച് മാസം 5-ാം തീയതി ഇവിടെ എത്താൻ താമസിച്ചത്. പക്ഷേ അത്ഭുതം എന്നോണം എനിക്ക് എൻ്റെ കേസ് ഹൈക്കോടതിയിൽ നിന്ന് എനിക്കനുകൂലമായി ഒരു ഉത്തരവ് കിട്ടാൻ ഉണ്ടായ സാഹചര്യമുള്ള ഓർഡർ ഉണ്ടായത് ഫെബ്രുവരി മാസം 15-ാം തീയതി. ഞാൻ മനസ്സിൽ എന്നാണോ കൃപാസനത്തിലേക്ക് വരണമെന്ന് തീരുമാനിച്ചത് അന്ന് എനിക്ക് വേണ്ടിയുള്ള ഉത്തരവ് അന്നേ അവിടെ ഒരു എനിക്കനുകൂലമായിട്ടുള്ള ഓർഡർ അവിടെ റെഡിയായിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ ഹൈക്കോടതിയെ സമീപിച്ചു. ഇവിടെ വന്ന് ഉടമ്പടിയെടുത്തതിന് ശേഷം വക്കീൽ മുഖാന്തരം സമീപിച്ചു. എൻ്റെ കേസ് നടക്കുന്ന ദിവസം വക്കീൽ എന്നോട് പറഞ്ഞു, ഇന്ന ദിവസമാണ് കേസ് പരിഗണിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഹൈക്കോടതി കേസ് നടക്കുമ്പോൾ നമുക്ക് കേസ് നമ്പറുണ്ട്, നമുക്ക് ഓൺലൈനിൽ നോക്കിയാൽ നമ്മുടെ കേസ് ഏത് സമയത്താണ് പരിഗണിക്കുന്നതെന്ന് നമുക്ക് അറിയാൻ വേണ്ടി പറ്റും. നമ്മളത് അപ്ഡേറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ആ സമയം നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഞാൻ എൻ്റെ കേസ് നടക്കുന്ന സമയത്ത് പ്രതിഷ്ഠീകരണ പ്രാർത്ഥനയും വിശ്വാസ പ്രമാണവും ചൊല്ലി മനസ്സുരുകി പ്രാർത്ഥിച്ചു. എനിക്ക് ഹൈക്കോടതിയിൽ നിന്ന് അനുകൂലമായിട്ടുള്ള ഉത്തരവ് ലഭിച്ചു. എൻ്റെ കേസ് തീർപ്പാക്കുന്നതിനുള്ള അനുകൂലമായിട്ട് ഉത്തരവ് മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് കൊടുക്കാനുള്ള ഉത്തരവ് ലഭിച്ചു. അതിനുശേഷം ആ ഉത്തരവ് ലഭ്യമായി, അലഭ്യമാകാൻ കുറച്ച് ദിവസം താമസമുണ്ട് ഹൈക്കോടതിയിൽ നിന്ന്. അതിനുശേഷം അത് ലഭ്യമായി. ഞാൻ എൻ്റെ മജിസ്ട്രേറ്റ് കോടതിയിൽ ഈ ഉത്തരവുമായിട്ട് അവിടുത്തെ വക്കീലിനെ വെച്ച് അത് സമീപിച്ചു. മജിസ്ട്രേറ്റ് കോടതി അത് പരിഗണിച്ചു.
ഏപ്രിൽ 24-ലേക്ക് അതിൻ്റെ അകത്ത് വിധി പറയുന്നതിന് വേണ്ടി മാറ്റി. അപ്പോൾ അന്നറിയാം ആ കേസ് തീരുവ പറ്റുമോ എന്നുള്ളത്. ഹൈക്കോടതിയുടെ ഉത്തരവുകൊണ്ട് തീരാനുള്ള സാധ്യതയുണ്ട്. എന്നാലും അതിൻ്റെ അകത്ത് എന്താണ് പറയുന്നത് എന്നുള്ളതിലൊരിതുണ്ട്. ഏപ്രിൽ മാസം 24-ാം തീയതിയാണ്. ഏപ്രിൽ 23-ന് ഞാൻ ഇവിടെ കൃപാസനത്തിലേക്ക് അതിൻ്റെ തലേദിവസം കടന്നു വന്നു. ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ചു. അന്ന് ഇവിടെ അച്ഛൻ്റെ കൺവെൻഷൻ നടക്കുന്നുണ്ടായിരുന്നു, ഞായറാഴ്ചയായിരുന്നു അന്ന്. അപ്പോൾ ഞാനിവിടെ വന്ന് ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ അച്ഛൻ അന്ന് പറഞ്ഞിരുന്ന ക്ലാസ്, അന്ന് അച്ഛൻ ധ്യാനിപ്പിക്കുമ്പോൾ പറഞ്ഞിരുന്ന ക്ലാസ്സിൽ കൂടുതലും പറഞ്ഞിരുന്നത് എൻ്റെ സമാനമായ ഒരു അനുഭവത്തിലുള്ള തിരുവനന്തപുരം സ്വദേശി ഒരു സെൽവരാജിൻ്റെ അനുഭവമാണ് അന്ന് യാദൃശ്ചികം എന്നോണം അച്ഛൻ പറഞ്ഞത്. എനിക്ക് വേണ്ടി അച്ഛൻ സംസാരിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത് ഇവിടെ ഇരിക്കുമ്പോൾ. അതായത് അച്ഛൻ പറയുന്ന എല്ലാ കാര്യങ്ങളും എൻ്റെ സമാനമായിട്ടുള്ള ഒരു അനുഭവത്തിലൂടെ കടന്നുപോയ വ്യക്തി അതിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തിയ കാര്യങ്ങൾ അച്ഛൻ ആ ദിവസങ്ങളിൽ അച്ഛൻ അച്ഛൻ പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ എനിക്ക് ഒരു ഇവിടെ നിന്നില്ലാത്തൊരു ധൈര്യവും ആത്മവിശ്വാസവും ഒക്കെ കിട്ടി. ഞാൻ 23-ാം തീയതി ഞായറാഴ്ച ഇവിടുന്ന് പത്രമൊക്കെ വാങ്ങിപ്പോയി, അതെല്ലാം വിതരണം ചെയ്ത് അതിനുശേഷം 24-ാം തീയതി ഞാൻ കോടതിയിൽ ഹാജരായി. എൻ്റെ കേസ് കോടതി പരിഗണിക്കുന്ന സമയം ഞാൻ കോടതിയിൽ നിന്ന് ഉടമ്പടി കാശുരൂപം മുറുകെ പിടിച്ച് ഞാൻ വിശ്വാസ പ്രമാണവും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ചൊല്ലി അവിടെ നിന്നു. മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് എനിക്ക് അനുകൂലമായി ഉത്തരവ് ലഭിച്ചു. എൻ്റെ കേസ് തീർപ്പാക്കി കിട്ടി. അതേ തുടർന്ന് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം എനിക്ക് PCC ലഭിക്കുകയും ചെയ്തു. അതിനുശേഷം എൻ്റെ വിസ പ്രോസസ്സിങ് നടപടികളെല്ലാം പെട്ടെന്ന് പൂർത്തിയായി. വളരെ പെട്ടെന്ന് എൻ്റെ കാര്യങ്ങളെല്ലാം പൂർത്തിയായി. ഈ വരുന്ന ഓഗസ്റ്റ് മാസം 10-ാം തീയതി ഞാൻ UKയിലേക്ക് പോവുകയാണ്. അതിനുള്ള അനുകൂലമായ സാഹചര്യം എനിക്കെൻ്റെ മാതാവ് ഒരുക്കി തന്നു. അതിന് ഞാൻ മാതാവിനോട് നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഞാൻ വെച്ചിരുന്ന വേറൊരു നിയോഗമാണ് എൻ്റെ ഭാര്യ വിദേശത്തേക്ക് പോയതിനു ശേഷം അവിടെ ചെന്ന ഓസ്കി എന്ന് പറയുന്നൊരു പരീക്ഷയുണ്ട്. അപ്പോൾ ആ പരീക്ഷ ഇപ്പം വളരെ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിവിടെ ഉടമ്പടി എടുത്തപ്പോൾ അതും നിയോഗം വെച്ച് പ്രാർത്ഥിച്ചിരുന്നു. അതിനുശേഷം ഓസ്കി പരീക്ഷ വൈഫ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകൾ ഓസ്കി പരീക്ഷയ്ക്ക് അവിടെ നേരിടുന്നുണ്ടെന്നാണ് പറയുന്നത്. അവരുടെ ബാച്ചിൽ 20 പേര് പരീക്ഷ എഴുതി. എൻ്റെ അകത്ത് ആകെ 2 പേർ മാത്രമാണ് ആദ്യ ശ്രമത്തിൽ വിജയിച്ചത്, ആദ്യ അറ്റംപ്റ്റിൽ വിജയിച്ചത്. അതിലൊന്ന് എൻ്റെ വൈഫായിരുന്നു. അതും മാതാവിൻ്റെ അനുഗ്രഹം വഴി സാധിച്ചതാണ്. അതുപോലെ തന്നെ ഈ ഉടമ്പടി കാലയളവിനുള്ളിൽ ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ മാതാവ് എനിക്ക് ചെറുതും വലുതുമായി ചെയ്തു തന്നു. എന്നെ മൊത്തത്തിൽ നവീകരിക്കപ്പെട്ടു. ഞാൻ ജോലി ചെയ്യുന്ന ഓഫീസിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ബുക്ക് എൻ്റെ കയ്യിൽ നിന്ന് ഈ കാലയളവിനുള്ളിൽ നഷ്ടപ്പെട്ടു. ഒരു ദിവസം എനിക്ക് നഷ്ടപ്പെട്ടു. ഞാൻ നഷ്ടപ്പെട്ട വിവരം 2 ദിവസം കഴിഞ്ഞാണ് അറിഞ്ഞത്. വളരെ പ്രധാനപ്പെട്ടൊരു രേഖയായിരുന്നു അത്. ഞാനപ്പോൾ മാതാവിൻ്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയൊക്കെ ചൊല്ലി പ്രാർത്ഥിച്ചു. എനിക്ക് 2 ദിവസം കഴിഞ്ഞപ്പം തന്നെ ഞാനതൊരു കടയിൽ മറന്നു വെച്ചതായിരുന്നു. ആ കടക്കാരൻ എന്നെ വിളിച്ച് ഇവിടെ ഒരു ബുക്കുണ്ട് എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു പറയുകയും എനിക്ക് നഷ്ടപ്പെട്ട ആ ബുക്ക് തിരിച്ചു കിട്ടുകയും ചെയ്തു. എൻ്റെ ജീവിതത്തിൽ ഈ കാലയളവിനുള്ളിൽ ഒത്തിരിയേറെ അനുഗ്രഹങ്ങളാണ് എനിക്ക് ചെയ്യുന്നത്. ആത്മീയമായിട്ട് എനിക്ക് ഒത്തിരിയേറെ വളരുവാൻ സാധിച്ചു. ഉടമ്പടിയിലൂടെ തന്നെ നമുക്ക് ജീവിക്കുവാൻ സാധിച്ചു. സമയ ചുരുക്കത്തിൻ്റെ മാതാവാണ് എന്ന് പറയുന്നത് ഞാൻ അനുഭവിച്ചറിഞ്ഞു. വളരെ പെട്ടെന്ന് തന്നെ എൻ്റെ കാര്യങ്ങളെല്ലാം സാധിച്ചു കിട്ടി. പ്രാർത്ഥനയിലൂടെ മുന്നോട്ട് പോകുവാൻ സാധിച്ചു. വിശുദ്ധ കുർബാനയിൽ ഞാൻ ഈ ഉടമ്പടി കാലയളവിൽ 3 മാസത്തെ ഉടമ്പടി കാലയളവിനുള്ളിൽ ഞാൻ ഒരു 3 ദിവസം മാത്രമാണ് ഞാൻ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാതിരുന്നത്. അത് അത്രമേൽ എനിക്ക് പറ്റാത്ത സാഹചര്യത്തിലാണ് ആ 3 ദിവസം എനിക്ക് വിശുദ്ധ കുർബാന മുടക്കേണ്ടി വന്നത്. ബാക്കി മുഴുവൻ ദിവസം വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തു. ഞാൻ സമ്പൂർണ്ണ ബൈബിൾ ഈ 3 മാസ കാലയളവിനുള്ളിൽ സമ്പൂർണ്ണ ബൈബിൾ അരമണിക്കൂർ വെച്ച് വായിച്ച് ഞാൻ ആദ്യം മുതലാണ് വായിച്ചത്. എനിക്ക് സമ്പൂർണ്ണ ബൈബിൾ മുഴുവൻ എനിക്ക് വായിച്ചു തീർക്കുവാൻ സാധിച്ചു. പ്രാർത്ഥനയിൽ എനിക്ക് ആത്മീയമായിട്ട് കുറേയേറെ മുന്നോട്ട് പോകാനായിട്ട് സാധിച്ചു. മാതാവിൻ്റെ അനുഗ്രഹമാണ്. ജീവിതത്തിൽ ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിന്, കൃപാസനം മാതാവിന് 1000 നന്ദി. കർത്താവേ, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. എൻ്റെ യാചനയുടെ സ്വരം ശ്രദ്ധിക്കണമേ. അനർത്ഥകാലത്ത് ഞാൻ അങ്ങയെ വിളിക്കുന്നു, അങ്ങ് എനിക്ക് ഉത്തരമരുളുന്നു. 86-ാം സങ്കീർത്തനം 6-ഉം 7-ഉം തിരുവചനങ്ങളാണ്. തൻ്റെ PCC ക്ലിയറൻസ് അത് ലഭിക്കാതെ വന്നാൽ വൈഫ് ഓൾറെഡി UKയിലേക്ക് പോയി, ഇനി വിദേശത്തേക്ക് പോകുന്നതിന് അത് തടസ്സമാകും. ആ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ അതാണ് ഈ മകനെ ഇവിടെ എത്തിക്കുന്നത് എന്ന് നാം സാക്ഷ്യത്തിലൂടെ കേട്ടു. അങ്ങനെ തൻ്റെ അനർത്ഥകാലത്ത് ഈ മകൻ മനസ്സിലൊന്ന് വിചാരിക്കുകയാണ്, എനിക്ക് ഈ കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുക്കണം, ഉടമ്പടിയിലൂടെ അമ്മ എന്നെ സഹായിക്കും, പരിശുദ്ധ അമ്മ എനിക്ക് തുണയാകും. അങ്ങനെ ചിന്തിക്കുമ്പോൾ തന്നെ February 15 ഈ മകന് വേണ്ടിയിട്ടുള്ള ഒരു ഓർഡറ് അവിടെ പാസ്സാവുകയാണെന്നാണ് നാം കേട്ടത്. February 15 തന്നെ
അങ്ങനെ നാം ഒന്ന് മനസ്സിലോർത്താൽ മതി, അപ്പോൾ തന്നെ നമ്മുടെ ദൈവം, നമ്മെ നോക്കിയിരിക്കുന്ന ദൈവം, അത് നമ്മുടെ ഹൃദയത്തിൻ്റെ അഭിലാഷങ്ങൾ അറിഞ്ഞ് നമുക്ക് വേണ്ടി തരുന്നു എന്നുള്ളതാണ് അനുഭവ സാക്ഷ്യങ്ങൾ നമ്മോട് പറയുക. അങ്ങനെ 5 വർഷം എങ്കിലും എടുക്കുമായിരുന്നു ഇത് കിട്ടിയില്ലെങ്കിൽ. പിന്നീടൊന്ന് ആ കേസ് അതെല്ലാം പഠിച്ച് കേസിൻ്റെ പല കാര്യങ്ങളൊക്കെ നടന്നു പോകാൻ വേണ്ടിയിട്ട്. എന്നാൽ അത് സമയ ചുരുക്കത്തിൻ്റെ അമ്മ എങ്ങനെയാണ് അതിലിടപെടുമ്പോൾ, അത് പിന്നീട് കുറച്ച് മാസമായി ചുരുങ്ങിയിട്ട് ഈ മകനത് കിട്ടുന്നത് എന്നാണ് നാം കേട്ടത്. അങ്ങനെ ഇപ്പോൾ വിദേശത്തേക്ക് പോകുവാൻ തയ്യാറായി നിൽക്കുന്നു. എല്ലാറ്റിലും ഉപരി തൻ്റെ ആത്മീയ ജീവിതം, 90 ദിവസത്തെ തൻ്റെ ഉടമ്പടി ജീവിതത്തിൽ വെറും 3 ദിവസം മാത്രമാണ് പരിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളുവാൻ സാധിക്കാതിരുന്നത് എന്നാണ് ഒരു സജീവ രാഷ്ട്രീയ പ്രവർത്തകനായിരുന്ന ഈ മകൻ ഇന്ന് നമ്മോട് പറയുന്നത്. അങ്ങനെ ആത്മീയ ജീവിതത്തിലുണ്ടാകുന്ന ഉയർച്ച, ഭൗതിക സാഹചര്യങ്ങൾ നമുക്ക് ഒത്തിരിയേറെ നമുക്ക് കിട്ടും, അതിനേക്കാൾ ഉപരി ആത്മീയ ജീവിതം, വ്യക്തിത്വ വിശുദ്ധീകരണം, കാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുവാനുള്ള ഒരു താല്പര്യം, കൃപാസന പത്രം കൊടുക്കുന്നതിനുള്ള തീഷ്ണത, ഇതൊക്കെയാണ് വ്യക്തികളെ വിശുദ്ധീകരിച്ച് അവർക്ക് കൃപകൾ നേടുവാൻ അവരെ പ്രാപ്തരാക്കുന്നത്. അങ്ങനെ കൃപകൾ നേടി ഇവിടെ നിൽക്കുന്ന ഈ മകനോടൊപ്പം കരങ്ങളടിച്ച് നമുക്കും ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ ആരാധന. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.